ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂടർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു സ്മാർട്ട് വാച്ച് ആട്ടോ. വാച്ചിൻ്റെ പേര് വരുന്നത് 3 Max Ultra എന്നാണ്. ഇതൊരു മെയ്ഡ് ഇൻ ചൈന വാച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെയൊരു ബോക്സിലാണ് ഈ ഒരു വാച്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു വാച്ചിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഈ ഒരു ബോക്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇങ്ങനൊരു ബോക്സിലാണ് ഇത് വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു വാറണ്ടി കാർഡ് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൂടാണ്ട് 2 extra straps ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ലെതർ മോഡലിലെ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. അതുകൂടാണ്ട് ഒരു റബ്ബർ ടൈപ്പ് ഒരു സ്ട്രാപ്പും കൂടെ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാപ്പും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഇതാണ് അപ്പോൾ ഇതിൻ്റെ ചാർജർ വരുന്നത്. ഇത് വയർലെസ് ആണ്. ഇതിൻ്റെ മുകളിൽ ആ പോർട്ടിൻ്റെ മുകളിൽ വാച്ച് എന്ന് വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ സ്മാർട്ട് വാച്ചാണിത്. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് താഴേക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ടുള്ള ആ ഒരു 1 touch access ആണ് നിങ്ങൾ കാണുന്നത്. കൂടാണ്ട് ഇത് മെനു ആണ് ഇതിൻ്റെ. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് എല്ലാം തന്നെ വളരെ നൈസ് ആട്ടോ. യാതൊരു തരത്തിലുള്ള ഡിലേയും കാണാനായിട്ട് സാധിച്ചില്ല. നമുക്കിത് ബ്ലൂടൂത്ത് ആയിട്ട് നമ്മുടെ ഫോണിലെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഒരു വാച്ചിൻ്റെ ആപ്പ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ഫോണുമായിട്ട് പെയർ ചെയ്യണം. പെയർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കോള് വിളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് സോങ്സ് ഒക്കെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര സ്റ്റെപ്പ് നമ്മൾ നടന്നു, എത്ര കിലോമീറ്ററായി, പിന്നെ എത്ര കലോറി ബേൺ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നതാണ്. ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ ആ ഒരു ക്വാളിറ്റി പറയാതിരിക്കാനായിട്ട് വയ്യ കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിന് കിട്ടുന്നത്. അപ്പോൾ മുകളിൽ കാണുന്ന ഈ ഒരു ബട്ടണാണ് പവർ ബട്ടണും, അതേപോലെ ഇതിൻ്റെ ഓപ്ഷൻസൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ. 2 buttons അവൈലബിൾ ആണ്. താഴെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് ചെയിൻ ടൈപ്പാണ്. കംപ്ലീറ്റ് ബ്ലാക്ക് കളറിലുള്ള ഒരു ചെയിനാണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നത്. നമുക്കത് ചേഞ്ച് ചെയ്തിട്ട് ലെതറോ അല്ലെങ്കിൽ റബ്ബറിൻ്റെ നമുക്ക് സ്ട്രാഫായിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ചെയിൻ വാച്ച് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് വാൾപേപ്പേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും ഇതിൻ്റെ ഡിസ്പ്ലേയിലുള്ള. അത് നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ബ്ലഡ് പ്രഷർ മോണിറ്ററിങ് നമുക്ക് വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഫോണിലുള്ള മെസ്സേജൊക്കെ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിപ്പോൾ ഫോണായിട്ട് പെയർ ചെയ്യാത്തതുകൊണ്ടാണ് അതിവിടെ ഡിസേബിൾ ആയിട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡയലറിൻ്റെ സ്റ്റൈല് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ സ്റ്റൈല് 1 ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വരുന്നതാണ്. പിന്നെ നമുക്കിതിനകത്ത് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഡയലർ ഈ ഒരു രീതിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കറൻ്റ്ലി നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള വെതറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ ഒരു കാൽക്കുലേറ്ററിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നീട് സ്പോർട്സ് ആക്ടിവിറ്റിക്കുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. വാക്കിങ്ങിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. റണ്ണിങ്ങിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സൈക്ലിംഗ് ഉണ്ട്. റോപ്പ് സ്കിപ്പിംഗ് ഉണ്ട്. ബാഡ്മിൻ്റൺ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, യോഗ, ഫ്രീ ട്രെയിനിങ് എല്ലാം വരുന്നുണ്ട്. സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. 4 രീതിയിലുള്ള ബ്രൈറ്റ്നസ് ഇതിന് കിട്ടുന്നുണ്ട്. അത് കൂടാണ്ട് ഒരു ടോർച്ച് ലൈറ്റിൻ്റെ ഒരു ഫീച്ചറും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടോർച്ചിൻ്റെ ഒരു ഐക്കൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ടോർച്ച് ലൈറ്റായിട്ട് യൂസ് ചെയ്യാം. പവർ ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെറിയൊരു ലൈറ്റായിട്ട് ഫുൾ ഡിസ്പ്ലേ വൈറ്റ് ഡിസ്പ്ലേയിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു സ്ക്രീൻ സേവറായിട്ട് വരുന്നത്. നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കിതിൻ്റെ ഹോം സ്ക്രീനിൻ്റെ വാൾപേപ്പർ എങ്ങനെ ചേഞ്ച് ചെയ്യണം, ആ ഒരു തീം എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ള മുകളിലുള്ള ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ തീം ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു രീതിയിൽ ഓരോ തവണ തിരിക്കുമ്പോഴും അതനുസരിച്ച് അതിൻ്റെ തീമോടെ ചേഞ്ച് ആവും. അപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള തീം ഓപ്ഷൻസ് ആണിത്.
അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദുബായിൽ നിന്നാണ് വാങ്ങിയത്, ഏകദേശം 100 ദിർഹംസ് ആണ് ഇതിൻ്റെ പ്രൈസ് ആയിരിക്കുന്നത്. ഇന്ത്യൻ മണി വെച്ച് നോക്കിയാൽ 2200 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാച്ച് വാങ്ങിയിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ധനൂപ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള പാർക്കോ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ആ ഒരു കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. 100 ദിർഹംസ് ആണ് ഇതിൻ്റെ പ്രൈസ് ആയിട്ട് വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു വാച്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ഗാഡ്ജറ്റിൻ്റെ വീഡിയോമായിട്ട് ഇനിയും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.